ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ രാജ്യമാദ്യം എന്ന നയമാണ് പിന്തുടരുന്നതെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൻമേലുള്ള നന്ദിപ്രമേയം പാസാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു രാജ്യസഭയിൽ പ്രധാനമന്ത്രി നാളെ മറുപടി നൽകും ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെയുണ്ടായ അപകടത്തിൽ പേർ മരിച്ചു കേരളത്തിൽ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് ഗ്ലോബൽ ഇന്ത്യ എ ഐ ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും പതിനെട്ടാം ലോക്സഭയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു നടത്തിയ അഭിസംബോധനയിൻമേലുള്ള നന്ദിപ്രമേയം പാസാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദിപ്രമേയത്തിൽ നാളെ രാജ്യസഭയിൽ മറുപടി നൽകും അഴിമതിക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ഒന്നാമത് എന്ന നയമാണ് കേന്ദ്ര സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാവർക്കും നീതി എന്ന നയമാണ് സർക്കാർ പിന്തുടരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചിട്ടും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രതിപക്ഷത്തിന്റെ വേദന തനിക്ക് മനസ്സിലാകുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പിൽ വിവേകവും പക്വതയും പ്രകടിപ്പിച്ച ജനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു कि हमारा एकमात्र लक्ष्य नेशन फर्स्ट है भारत सर्वप्रथम है हर हमारे हर नीति हमारे हर निर्णय हमारे हर कार्य का एक ही तराजू रहा है कि भारत प्रथम സർക്കാരിന്റെ നയങ്ങൾ ഉദ്ദേശം ആത്മാർപ്പണം തുടങ്ങിയവയിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചതാണ് തുടർച്ചയായ മൂന്നാം തവണയും എൻഡിഎ സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചതെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം സഭയിൽ ബഹളം വച്ചു പ്രതിപക്ഷ പ്രതിഷേധത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച സ്പീക്കർ ഓം ബിർള സഭയുടെ മര്യാദ കാത്തുസൂക്ഷിക്കണമെന്ന് നിർദ്ദേശം നൽകി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം ലോക്സഭയിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ പരാമർശത്തിനെതിരെ ബിജെപി എം പി ബാൻസുരി സ്വരാജ് നോട്ടീസ് അയച്ചു രാഹുലിന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ വസ്തുതാ വിരുദ്ധവും തെറ്റിദ്ധാരണാജനകവും ആണെന്നും ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു അതേസമയം സഭാരേഖയിൽ നിന്ന് ഒഴിവാക്കിയ തന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി കേരളത്തിൽ നിന്നുള്ള മൂന്ന് രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു മുസ്ലിം ലീഗ് എം പി ഹാരിസ് ബീരാൻ കേരള കോൺഗ്രസ് എം അംഗം ജോസ് കെ മാണി സിപിഐ എം പി സുനീർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സുനീറിന്റെ സത്യപ്രതിജ്ഞ ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് അമ്പതിലധികം പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അനുശോചനം അറിയിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് ലക്ഷം രൂപ വീതം ധനസഹായം നൽകും ഗ്ലോബൽ ഇന്ത്യ എ ഐ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും വിവര കൈമാറ്റം എഐ സാങ്കേതിക വിദ്യയിലെ വളർച്ചയിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തുടങ്ങിയവയാണ് രണ്ട് ദിവസത്തെ എ ഐ സമ്മേളനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് സ്റ്റാർട്ടപ്പ് ഫിനാൻസിംഗ് സുരക്ഷിത എഐ തുടങ്ങിയ മേഖലകൾക്ക് ഉച്ചകോടിയിൽ ഊന്നൽ നൽകും കേന്ദ്ര സഹമന്ത്രി ജിതിൻ സംബന്ധിക്കും നീതിയും തുല്യതയുമാണ് ജുഡീഷ്യറിയുടെ അടിസ്ഥാന തത്വങ്ങളെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഡൽഹിയിലെ കർക്കർഡൂമയിൽ മൂന്ന് കോടതി മന്ദിരങ്ങളുടെ ശിലാസ്ഥാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു കോടതി മന്ദിരം കേവലം ഇഷ്ടികയും കല്ലും കൊണ്ടും മാത്രമല്ല മറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷകൾക്കും അഭിലാഷങ്ങൾക്കും മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏകപക്ഷീയമായ തീരുമാനങ്ങളിലൂടെയല്ല നിയമങ്ങളിലൂടെ ജനങ്ങൾക്ക് ഭരണബോധം നൽകുന്നതാണ് കോടതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മദ്യനയ കേസിൽ സിബിഐ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് നോട്ടീസ് അയച്ചു വിഷയത്തിൽ ഈ മാസം പതിനേഴിനകം പ്രതികരണം അറിയിക്കാൻ ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണയുടെ ബെഞ്ച് കേന്ദ്ര ഏജൻസിയോട് ആവശ്യപ്പെട്ടു ഈ മാസം പന്ത്രണ്ട് വരെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മുഖ്യമന്ത്രി കെജ്രിവാൾ സിബിഐയുടെ അറസ്റ്റിനെയും തുടർന്നുള്ള ഏജൻസിയുടെ കസ്റ്റഡിയുടെയും സാധുതയെയും ചോദ്യം ചെയ്തിരുന്നു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ സന്ദർശിക്കാം കേരളത്തിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് പ്രതിപക്ഷത്ത് നിന്ന് ടി വി ഇബ്രാഹിമാണ് ഇത് സംബന്ധിച്ച ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്ന സാഹചര്യത്തെ ആരോഗ്യമന്ത്രി വളരെ ലാഘവത്തോടെയാണ് സമീപിക്കുന്നതെന്ന് ടി വി ഇബ്രാഹിം ആരോപിച്ചു പകർച്ചവ്യാധികളെ നിയന്ത്രിച്ച് ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മലപ്പുറത്ത് ശാസ്ത്രീയമായ ഇടപെടലിന്റെ ഭാഗമായി രോഗം റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി വീണ ജോർജ് മറുപടിയായി പറഞ്ഞു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ഈ മാസം പതിനൊന്ന് വരെയാക്കി വെട്ടിച്ചുരുക്കാൻ കാര്യോപദേശക സമിതി തീരുമാനം നാളത്തെ സമ്മേളനവും കഴിഞ്ഞ മാസം നിയമസഭാ സമ്മേളനം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ആർ സജേഷ് വയസ്സായിരുന്നു ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്ററായിരുന്നു ഇന്ത്യ വിഷൻ കൈരളി ന്യൂസ് എയ്റ്റീൻ എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചിട്ടു് കരൾ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം എം ആർ സജീഷിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കോഴിക്കോട് നാളെയും മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യതയു ് അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു ജില്ലകളിലായി ആറ് ലക്ഷത്തിലധികം ജനങ്ങൾ ദുരിതത്തിലാണ് ഒരു ദിവസത്തിനിടെ ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണം വില്ലേജുകളെ ബാധിച്ച പ്രളയത്തിൽ ഹെക്ടറിലധികം നാശമുണ്ടായതെന്നാണ് കണക്ക് ബെറിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ബാർബഡോസിൽ കുടുങ്ങിയ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ നാളെ വൈകിട്ടോടെ ഡൽഹിയിൽ എത്തിയേക്കും ഇന്നലെ രാത്രി യാത്ര തിരിക്കേണ്ടിയിരുന്ന ടീം അംഗങ്ങൾ ചുഴലിക്കാറ്റിനെ തുടർന്ന് വിമാനത്താവളങ്ങൾ അടച്ചതിനാൽ ബാർബഡോസിൽ കുടുങ്ങുകയായിരുന്നു ബാർബഡോസിലും സമീപ ദ്വീപുകളിലും ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റ് ഇന്നലെ കാറ്റഗറി നാല് തീവ്രതയിലേക്ക് എത്തിയിരുന്നു വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ നിന്ന് മുൻ ചാമ്പ്യൻ ആന്റി മറെ പിന്മാറി പത്ത് ദിവസം മുൻപ് നട്ടലിലെ സിസ്റ്റിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മറേ ഇന്ന് കോർട്ടിൽ ആദ്യ റൌണ്ടിൽ ചെക്ക് എതിരാളിയായ ടോമാസ് മച്ചാക്കിനെ നേരിടാനിരിക്കെയാണ് പിൻമാറ്റം ഡബിൾസിൽ മത്സരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് മറെ പറഞ്ഞു ബ്രിട്ടീഷ് പ്രൊഫഷണൽ ടെന്നീസ് താരമായ ആന്റി മറേ രണ്ടായിരത്തി പതിനാറിൽ സിംഗിൾസിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാമതായിരുന്നു വിംബിൾഡണിൽ രണ്ടും യു എസ് ഓപ്പണിൽ ഒന്നുമടക്കം മൂന്ന് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ താരം സ്വന്തമാക്കിയിട്ടു ബ്രസീലിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം തെക്കൻ സംസ്ഥാനമായ റിയോ ഗ്രാൻഡേയിൽ തൊണ്ണൂറ് ശതമാനം പ്രദേശത്തും കെടുതികൾ രൂക്ഷമാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ അപ്രതീക്ഷിത കാലാവസ്ഥാ മാറ്റത്തിൽ ായിരം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് മംഗോളിയയിൽ സ്റ്റേറ്റ് ഹൌസിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ദിവസമായ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു പാർലമെന്റിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായ ഡുഗർ ഡെഗ്ലാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് പ്രധാന വാർത്തകൾ വീണ്ടും രാജ്യമാദ്യം എന്ന നയമാണ് പിന്തുടരുന്നതെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു രാജ്യസഭയിൽ പ്രധാനമന്ത്രി നാളെ മറുപടി നൽകും ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെയുണ്ടായ അപകടത്തിൽ പേർ മരിച്ചു കേരളത്തിൽ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് ഗ്ലോബൽ ഇന്ത്യ നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും